നമസ്കാരം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക്. ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് അഡ്വർടൈസ്മെൻറ്റിന് താഴെയും ഇന്നത് റിസ്ക്കാണ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് താഴെ സ്പീഡിൽ ഡിസ്ക്ലോഷേഴ്സ് പറയും റിസ്ക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ റിസ്കുകൾ എന്താണെന്നും റിസ്കുകൾ എന്താണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ പല പല റിസ്കുകൾ ഉണ്ടെങ്കിലും രണ്ട് റിസ്ക്കാണ് നമ്മൾ പൊതുവേ ഇപ്പോഴായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആദ്യത്തെ റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്ജക്ട് ടു മാർക്കറ്റ് റിസ്ക് ആണെന്നുള്ളത്. ഇനി അടുത്ത റിസ്ക്കാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്ജക്ട് ടു റെഗുലേറ്ററി റിസ്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഈ രണ്ട് റിസ്ക് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്തിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, PMS ഉണ്ട്, ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് സ്റ്റോക്കും അല്ലെങ്കിൽ പല പല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിലുണ്ടാവുന്ന റിസ്ക് എന്താണ്? മാർക്കറ്റ് റിസ്ക് ആണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒരു നിവൃത്തില്ല, ഈ റിസ്ക് നമ്മൾ സഹിച്ചേ പറ്റും. ഇപ്പോൾ ഈ പ്രൈസിന് വാങ്ങി മുകളിലേക്ക് പോയി, നിങ്ങൾ ഇവിടെ വെച്ചാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഇതെല്ലാം മാർക്കറ്റിലുള്ള പ്രൈസിൻ്റെ വ്യതിയാനമാണ്. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വെജിറ്റബിൾസ് വാങ്ങുന്നതിന് പ്രൈസിൽ റിസ്ക് ഉണ്ട്. കാരണം തക്കാളിയുടെ പ്രൈസ് ചിലപ്പോൾ ചില ദിവസം 100 രൂപ 200 രൂപയ്ക്കായും. നമ്മൾ കുറേ ഫണ്ണി വീഡിയോസ് കാണാറുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ടൈമിൽ തക്കാളി കടത്തി കൊണ്ടുവരുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോസൊക്കെ. അത് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് റിസ്ക്കാണ്. ഇനി ഗോൾഡ് വാങ്ങിക്കഴിഞ്ഞാൽ, ഗോൾഡ് വാങ്ങുമ്പോൾ നമ്മൾ പറയും ഗോൾഡ് സേഫാണെന്ന് പറയും, പക്ഷേ ഗോൾഡിലും നമുക്കെപ്പോഴും മാർക്കറ്റ് റിസ്ക് ഉണ്ട്. നമ്മൾ വാങ്ങിയ പ്രൈസിനേക്കാളും മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ അഡ്വാൻറ്റേജാണ്. പക്ഷേ ഈ പ്രൈസിലാണ് വാങ്ങുന്നത്, ഇവിടെ വന്നിട്ട് അടിയിൽ വന്നിട്ട് മുകളിലേക്കുള്ളൂ. അപ്പോൾ ഇത്രയും വരുമ്പോൾ നമ്മുടെ പ്രൈസ് പകുതിയുണ്ടാവും. ഇനി നമുക്ക് ഇവിടേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലാഭമുള്ളൂ. അതിൽ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന മാർക്കറ്റ് റിസ്ക്കാണ്. ഇതിൻ്റെ കാര്യം തന്നെയാണ്, ഇതിൻ്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈയാണ്. ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ, നമുക്ക് ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ സപ്ലൈ കുറയും, അപ്പോൾ എന്താണ് പ്രൈസ് കൂടും. ഇനി നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് സപ്ലൈന് കൂടുതൽ ഡിമാൻഡ് കുറവാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറയും. ഇതാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഷെയർ വാങ്ങുമ്പോൾ, മ്യൂച്വൽ ഫണ്ടിൽ എസ്പെഷ്യലി ഇക്വിറ്റി ലിങ്ക്ഡ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, ഗോൾഡ് വാങ്ങുമ്പോൾ, ഇതെല്ലാം വാങ്ങുമ്പോൾ കൂടുതൽ ഡിമാൻഡുള്ള കൂടുതൽ മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രൈസ് മുകളിലേക്ക് കിട്ടുകയും ചെയ്യും. ഇൻ കേസ് ആ ടൈമിൽ ഒരു മാർക്കറ്റ് ക്രാഷൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് ക്രാഷ് പല പല കാരണങ്ങളുണ്ടാകും, നമ്മുടെ നാട്ടിലത്തെ എക്കണോമിക്കൽ സിറ്റുവേഷൻ ഇതെല്ലാവരും കാരണങ്ങളാവാം. ഇത് പ്രൈസ് താഴെ വരണമെങ്കിൽ നമ്മുടെ പ്രൈസ് താഴെ പോകും. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ റിസ്ക് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, അത് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. എപ്പോഴും ആ മാർക്കറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലായിടത്തും ഉള്ളതാണ്. ഈ റിസ്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള സാമ്പത്തികാവസ്ഥ ഉള്ളത് മാത്രമേ നമ്മൾ ഇത്തരം അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെങ്കിൽ ഇങ്ങനത്തെ ഫ്ലക്ച്വേഷൻ ഇല്ലാത്തടത്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മൾ രണ്ടാമത്തെ റിസ്ക്കിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് റെഗുലേറ്ററി റിസ്ക് എന്ന് പറഞ്ഞാൽ. റെഗുലേറ്ററി റിസ്ക് ഇപ്പോൾ ഇനി ഇപ്പോഴായിട്ട് നമ്മൾ പത്രത്തിലൊക്കെ എപ്പോഴും നമ്മൾ അഡ്വർടൈസ്മെൻ്റ് കാണാറുണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോസിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിയമമാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് റെഗുലേറ്ററി റിസ്ക് ഇതിൽ ഉണ്ട് എന്നുള്ളത്, സബ്ജക്റ്റ് ടു റെഗുലേറ്ററി റിസ്ക്. ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി യങ് ജനറേഷൻ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് വളരെയധികം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആളുകൾ കൂടുതലും അഡ്വർടൈസ്മെൻറ്റും എല്ലാവരും കൂടിയായിട്ട് മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ പൊതുവേ പണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെയിം നമ്പർ ഇപ്പോൾ ആളുകൾ ക്രിപ്റ്റോസിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് റെഗുലേറ്ററി റിസ്ക്കാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകളോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പറ്റിക്കണ പോലെയൊക്കെ തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് സെബി എന്ന് പറഞ്ഞ റെഗുലേറ്റർ ഉണ്ട്. അപ്പോൾ സെബിയുടെ അടുത്ത് നമുക്ക് കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റും. സ്കോർസ് എന്ന് പറഞ്ഞിട്ട് സെബിയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് കംപ്ലയിൻ്റ് റേസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഷെയർ വാങ്ങി നമ്മുടെ ഷെയർ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങി വെച്ച ഷെയർ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് സെബിയുടെ അടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് പരിഹാരം സെബിയുടെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്, അത് മുഖേന നമുക്കത് ഫിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പലപ്പോഴും അങ്ങനെ ഒരു
റെഗുലേറ്ററി ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഓരോന്നിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷനിലും കാര്യങ്ങളിലും ഒരാൾക്കും അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈയിൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലൊന്നും വന്നിട്ട് പറയാൻ പറ്റില്ല ഇന്ന ദിവസം ഈ ഷെയർ മുകളിലേക്ക് പോകും. അപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു കോടി ഫോളോവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1,000,000 ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇന്ന ഷെയർ മുകളിലേക്ക് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസമുള്ള ആളുകൾ ആ ഷെയർ വാങ്ങാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ എനിക്ക് പറയാനുള്ള അവകാശമില്ല. അവിടെ റെഗുലേറ്ററി ബോഡി ഉണ്ട്, അവർ എന്നെ അതിന് വിലക്കും. എനിക്ക് അത് ചെയ്യാനുള്ള ഒരു അധികാരമില്ല. എനിക്ക് എഡ്യൂക്കേഷൻ പർപ്പസിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഒരു എക്സാമ്പിളായിട്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് മുകളിലേക്ക് കയറി പോകുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ റെഗുലേറ്ററി റിസ്ക് ഉള്ള സ്ഥലത്ത് അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഒന്നുമില്ല. ഇപ്പോൾ എനിക്ക് വന്നിട്ട് പറയാം ഞാനിപ്പോൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും, അപ്പോൾ നിങ്ങൾക്കും വാങ്ങാമെന്നൊക്കെ എനിക്ക് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ചിലവരൊക്കെ വന്നിട്ട് പറയും ഞാൻ ഈ കോയിൻ വാങ്ങി വയ്ക്കുന്നുണ്ട്, ഇത് മുകളിലേക്ക് പോകും താഴേക്ക് പോകും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യണം, എന്നെ വിശ്വാസമുള്ളവർക്ക് വന്നിട്ട് അത് ചെയ്യാം. പിന്നെ നമുക്ക് ഇതേമാതിരി സെബി എന്ന് പറയുന്ന പോലത്തെ ഒരു റെഗുലേറ്ററി ബോഡി ഇത്തരം റെഗുലേറ്റഡ് റിസ്ക് ഉള്ള അസെറ്റ്സിൽ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മളടുത്ത് എന്തെങ്കിലും എക്സ്ചേഞ്ച് റിലേറ്റഡ് പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരമില്ല. പിന്നെ ഇൻസൈഡർ ട്രേഡ് അങ്ങനത്തെ ഇൻഫോർമേഷനൊക്കെ വിലക്കാനായിട്ട് ഒരു റെഗുലേറ്റർ ബോഡി ഇത്തരം അസെറ്റ്സിൽ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിജിറ്റൽ വേൾഡിൽ ഇപ്പോൾ NFTsഓ അല്ലെങ്കിൽ ക്രിപ്റ്റോ പരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുമ്പോൾ ഉള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ റെഗുലേറ്ററി റിസ്ക് മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ഇവിടെ മാർക്കറ്റ് റിസ്ക്കാണ് നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ ഈ റിസ്ക് രണ്ടും മനസ്സിലാക്കുക, അതിൻ്റെ ആ റിസ്ക് നിങ്ങൾക്ക് ബെയർ ചെയ്യാനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുന്ന ടൈമിൽ എത്രമാത്രം ഫണ്ട് ഈ റിസ്ക് താങ്ങാനുള്ള കഴിവുണ്ട് ആ ഫണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എൻ്റയർ പോർട്ട്ഫോളിയോ നമുക്കെപ്പോഴും ഒരു വെൽത്ത് ക്രിയേഷനാ ഹെൽപ്പ് ചെയ്യുന്ന ഒരവസ്ഥ വരും. അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് പൈസ ആവശ്യമുണ്ട്, നമ്മുടെ മാർക്കറ്റ് സിറ്റുവേഷനോ അല്ലാതെ ഇങ്ങനത്തെ സിറ്റുവേഷനൊന്നും കറക്റ്റല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു റിട്ടേണോ അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് സേഫ് ഗാർഡ് ചെയ്യാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇത് മനസ്സിലാക്കിയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുക. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ മാർക്കറ്റ് റിസ്ക്കാണോ റെഗുലേറ്ററി റിസ്ക്കാണോ ഉള്ളത്, അത് താങ്ങാനുള്ള കഴിവുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ മാർക്കറ്റ് ആൻഡ് റെഗുലേറ്ററി റിസ്ക് വാച്ച് ചെയ്യാനും അതനുസരിച്ചിട്ടൊരു കോൾ എടുക്കാനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.